പുതുപ്പള്ളി പൂരി കനക്കുന്നു. നേതാക്കളും സ്ഥാനാർത്ഥികളും അന്തിമഘട്ട പ്രചാരണത്തിൽ സജീവമായിരിക്കുകയാണ്. ആരോപണങ്ങൾക്ക് മറുപടിയില്ലാതെ സിപിഎമ്മും. പരസ്യപ്രചാരണം നാളെയാണ് അവസാനിക്കുക. യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എൻ ഡി എയുടെയും നേതാക്കളെല്ലാം പുതുപ്പള്ളിയിലുണ്ട്. ഓരോ വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കാൻ അവസാന മണിക്കൂറുകളിൽ തീവ്ര പരിശ്രമത്തിലാണ് നേതാക്കളും സ്ഥാനാർത്ഥികളും. താരങ്ങളെ ഇറക്കി പ്രചാരണം പൊടിപൊടിക്കുന്നു. അവസാന നിമിഷം മുഖ്യമന്ത്രിയുടെ തൃക്കാക്കരയിലെ കേരളിൽ പ്രസംഗം ഓർമ്മിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി കൊച്ചിയിൽ വന്ന് പറഞ്ഞു, ആകാശം ഇടിഞ്ഞു വീണാലും കേരളിൽ നടപ്പാക്കും കേട്ടോന്നോ. എന്തായാലും പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി അഞ്ചാറ് പൊതുയോഗങ്ങളിൽ സംസാരിച്ചെങ്കിലും ഇതുവരെ അത് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞാലും ഞങ്ങളുടെ മറുപടി വളരെ കൃത്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടിയാലും കേരളത്തിൽ കേരളിൽ നടപ്പാക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കും. എന്നത്തെയും പോലെ പ്രതിപക്ഷ ചോദ്യങ്ങളെ തീർത്തും അവഗണിച്ചു മുഖ്യമന്ത്രിയുടെ പുതുപ്പള്ളിയിലെ പ്രസംഗങ്ങൾ. മാസപ്പടി വിവാദത്തിൽ ബി ജെ പി വിമർശനം കടുപ്പിച്ചിട്ടും സിപിഎമ്മിന് മറുപടിയില്ല. വീണയുടെ മുഖം ചുവക്കുമ്പോൾ, വീണയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ കൺസൾട്ടന്റ് കമ്പനി എന്ന് പറഞ്ഞ് ഇവിടുത്തെ സഖാക്കന്മാരെ കൊഞ്ഞനം കുത്തുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ റോളിൽ ഗോവിന്ദൻ മാസ്റ്റർ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ നിമിഷത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭാരതത്തിൽ തന്നെ അപമാനം കാഴ്ചവെച്ച കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തു ഈ മഹാഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ ഇന്നും മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന പി ആർ ഒയുവിന്റെ സഹായം കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. പ്രചാരണത്തിലുടനീളം ആരോപണങ്ങളിൽ സിപിഎം പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പുതുപ്പള്ളിയിലേത്. ഇത് ഇടത് ക്യാമ്പിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവ് എ കെ ആന്റണി അടക്കമാണ് യു ഡി എഫിന് വേണ്ടി പ്രചാരണത്തിനുള്ളത്. ഉമ്മൻചാണ്ടി വികാരം സജീവമാക്കി നിലനിർത്തുക തന്നെയാണ് യു ഡി എഫ്. പുതുപ്പള്ളിയിൽ പ്രചാരണം അവസാന ലാപ്പിലാണ്. മനസ്സിലാക്കിയ ജനഹിതം കൂട്ടിയും കുറച്ചുമുള്ള കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. മിഥുനയ്യപ്പൻ, ജനം, പുതുപ്പള്ളി.